വ്യവസായ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മാസ്റ്റർ പ്ലാൻ മൂന്ന് ഘട്ടമായി നടപ്പാക്കാനുള്ള നടപടികൾ തുടങ്ങി. ഹ്രസ്വ, ഇടത്തരം, ദീർഘകാലം എന്നിങ്ങനെ മൂന്ന് കാലയളവിലാണ് മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുന്നത്. 405 പദ്ധതിയാണ് ഏറ്റെടുക്കുന്നത്. സ്ഥാപനങ്ങളുടെ വൈവിധ്യവൽക്കരണത്തിനും വിപുലീകരണത്തിനുമായി 9,000 കോടിയുടെ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കും. സ്ഥാപനങ്ങളെ കൂടുതൽ ശാക്തീകരിക്കുകയും അതിലൂടെ ഉൽപ്പാദനവും വിപണനവും വർദ്ധിപ്പിക്കുകയും കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കുകയുമാണ് ലക്ഷ്യം. മാസ്റ്റർ പ്ലാൻ പദ്ധതികൾ നടപ്പാക്കാൻ റിയാബിൻ്റെ കീഴിൽ മാസ്റ്റർ പ്ലാൻ അഡ്വൈസറുടെ നേതൃത്വത്തിൽ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. ഇവരാണ് പദ്ധതികളുടെ പുരോഗതി അവലോകനം ചെയ്യുന്നതും വിലയിരുത്തുന്നത്. 2,000 കോടി രൂപ പദ്ധതി ചെലവ് പ്രതീക്ഷിക്കുന്ന 175 ഹ്രസ്വകാല പദ്ധതികൾ അടുത്ത 2 വർഷത്തിനുള്ളിൽ നടപ്പാക്കും. ബജറ്റ് വിഹിതത്തിന് പുറമെ ബാങ്കുകളുടെയും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളുടെയും സഹകരണവുമാണ് ഇതിൽ പ്രതീക്ഷിക്കുന്നത്. കെൽട്രോണിൻ്റെ മാസ്റ്റർ പ്ലാൻ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി കഴിഞ്ഞു. അടുത്ത വർഷം 1,000 കോടിയും 2030 2,000 കോടിയും വിറ്റുവരവുള്ള സ്ഥാപനമാക്കി മാറ്റുകയാണ് ലക്ഷ്യം. 500 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാനാണ് നടപ്പാക്കുന്നത്. മാസ്റ്റർ പ്ലാൻ പ്രാവർത്തികമാകുമ്പോൾ 1,250 പേർ കൂടി തൊഴിൽ കിട്ടും. കെൽട്രോൺ കണ്ണൂർ ഫാക്ടറിയെ ഇലക്ട്രോണിക്സ് പാസീവ് കമ്പോണൻറ്റ് മാനുഫാക്ചറിംഗ് ഹബ്ബാക്കും. അതോടൊപ്പം സെമി കണ്ടക്ടർ പാർക്കും ഡിസൈൻ സെൻറ്ററും സ്ഥാപിക്കും. ഇതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഡിഫൻസ് ഇലക്ട്രോണിക്സ്, പവർ ഇലക്ട്രോണിക്സ്, ട്രാഫിക് സിഗ്നൽസ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് സൊല്യൂഷൻസ്, IT സേവനങ്ങൾ എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകിയാകും മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത്. അതുപോലെ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സംരംഭക സംഗമത്തിന് കൊച്ചി ഒരുങ്ങിക്കഴിഞ്ഞു. വ്യവസായ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയം ഗ്രൗണ്ടിൽ നാളെ മഹാസംഗമത്തിൽ 10,000 പേരാണ് ഒത്തുചേരുന്നത്. വ്യവസായ വകുപ്പിൻ്റെ സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ സംരംഭങ്ങൾ ആരംഭിച്ചവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. നാളെ രാവിലെ 11 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത്. 8 മാസം കൊണ്ട് സംസ്ഥാനത്ത് 100,000 സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞു. ഒരു വർഷം 100,000 സംരംഭം എന്ന പദ്ധതിയിലൂടെ ഇതുവരെ 122,560 സംരംഭങ്ങൾ ആരംഭിക്കാൻ സാധിച്ചു. ഇത്രയും സംരംഭങ്ങൾ രൂപീകരിക്കാനെടുത്ത ചുരുങ്ങിയ സമയം, സർക്കാർ ഒരുക്കിയ പശ്ചാത്തല സൗകര്യങ്ങൾ, പുതുതായി സംരംഭങ്ങൾ തുടങ്ങുന്നതിലേക്ക് വന്ന സ്ത്രീകളുടെ എണ്ണം തുടങ്ങി പല മാനദണ്ഡങ്ങൾ കൊണ്ട് രാജ്യത്ത് തന്നെ പുതു ചരിത്രമാണ് കേരളത്തിൻ്റെ സംരംഭക വർഷം പദ്ധതി. സംരംഭകർക്ക് പറയാനുള്ളത് കേൾക്കാനും അവരുടെ പദ്ധതികൾ സുഗമമായ നടത്തിപ്പിന് സഹായം ലഭ്യമാക്കാനും ഈ സംഗമത്തിലൂടെ ശ്രമിക്കും.